ആരാ? പോയപ്പോ വഴി തെറ്റി ഇങ്ങോട്ട് വന്നതാ. എന്നെ ഒന്ന് ഓ, അതിന് രാത്രിയായി, വന്യമൃഗങ്ങളുണ്ടാവും. ഞാൻ രാവിലെ കൊണ്ടുവിടാം. എനിക്ക് പേടിയാ കൂക്കി. ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ എവിടെ? മരിച്ചുപോയി. തനിക്ക് കിടക്കേണ്ട റൂം ഞാൻ കാണിച്ചു തരാം. വാ, ഇവിടെ വെളിച്ചമൊന്നും ഇല്ലല്ലോ. ലൈറ്റ് തനിയെ വന്നോളൂ. ആ ശരി. താനിവിടെ കിടന്നോ, ഞാൻ താഴെ ഉണ്ടാവും. ഈ ശബ്ദം കൂക്കി, നീ കിടന്നോ, ഞാൻ പോവാ. ഇവിടെ വെളിച്ചം കുറവായതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരാ? ഞാനാ ലെക്സ്. ലക്ഷേട്ടൻ. നല്ല മഴ, തണുപ്പ്, റൊമാൻറ്റിക് വരണടാ. എന്താ ചേക്കാ നിനക്ക്? എനിക്ക് പ്രേമിക്കണം കൂക്കി. എനിക്കൊന്ന് ആലോചിക്കണം ലക്ഷേട്ട. എന്ത്? ഏട്ടൻ എന്നോട് പ്രേമാന്ന് പറഞ്ഞില്ലേ? അയ്യേ, നിന്നെയൊന്നും അല്ല, വേറെ പെണ്ണിന് പ്രേമിക്കുന്ന കാര്യ. ഓ അതായിരുന്നോ? ഞാൻ പ്രേമിക്കാൻ പോകുന്ന പെൺകുട്ടി നിന്നെപ്പോലെ ഒരു കുരുത്തം കെട്ട പെണ്ണൊന്നുമല്ല, ഒരു പാവം പെണ്ണായിരിക്കും. കണ്ടുപിടിക്ക്. കോൾ കണ്ടില്ലായിരുന്നടാ, തിരിച്ച് വിളിച്ചിട്ട് കിട്ടിയില്ല. ഞങ്ങൾ സെയിം സബ്ജക്റ്റ് അല്ലായിരുന്നോ? ഡൗട്ടൊക്കെ ചോദിക്കാൻ വിളിക്കാറുണ്ട്. അതായിരുന്നോ? അല്ല കൂക്കി, നീ എന്തിനാ ദേഷ്യപ്പെട്ടെ? ഒന്നുമില്ല, വെറുതെ. ആരത്? ജീമിനേട്ടനാ. അവനെന്തിനാ നിനക്ക് മെസ്സേജ് അയക്കണേ? ലക്ഷേട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാനും വെറുതെ ദേഷ്യപ്പെട്ടതാ. ആണോ? ഓക്കെ, ഞാൻ പോവാണ്. എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഞാനും വരാം. എന്തിന്? നീ ജിമ്മിനെ കാണാനല്ലേ പോകുന്നെ? അതിന്? നീ അവനോടും മിണ്ടുന്നേ എനിക്കിഷ്ടല്ല. അതെന്താ? നീ എൻ്റെ അതെന്ന് മുതല്? കൂക്കി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇരിക്കുവായിരുന്നു. എന്നിട്ട്? ആമസോണില് ഒരു പൂവിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് നിന്നെ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓ, ഈ പൂവൊക്കെ തന്നിട്ട് ആന്നേ, എന്നതല്ലേട്ടായത്? പൂവ് ഇഷ്ടല്ലേല് ഒരു ഉമ്മ തന്നിട്ട് പ്രപ്പോസ് ചെയ്താലോ? അയ്യോ വേണ്ട, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയല്ലേ. ഷോ, അതും ഔട്ട്ഡേറ്റഡ് ആയോ? ഇനിയിപ്പോ എന്താ തര? നമുക്ക് ആലോചിക്കാം, ടൈം ഉണ്ടല്ലോ. എന്നതാന്ന് അറിയത്തില്ല കൂക്കി, എനിക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടാ താല്പര്യം. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ എണീറ്റില്ല ലക്ഷേട്ട. എന്നതാ കൂക്കി, രാവിലെ തന്നെ എന്നെ കാണാൻ ഇന്നലെ നീ വന്നില്ലല്ലോ, ഇന്നും വരൂലേ? വരാടാ മുത്തേ, ചേട്ടൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. മര്യാദയ്ക്ക് ഇങ്ങ് വന്നില്ലേ? ഞാൻ ദേ അങ്ങോട്ട് വരുവേ. എന്നാ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടന്നുറങ്ങാം. നല്ല തണുപ്പാടാ. കേട്ടെന്ന് കൊഞ്ചാതെ വാടാ ചെക്ക. വരുന്നില്ലെങ്കിലോ? എന്നെ കാണണമെന്ന് ഒരാഗ്രഹം ഇല്ലല്ലോ. ചുമ്മാ പറഞ്ഞതാ എന്റെ കൂക്കി മോളെ, ഞാൻ ദേ വരുവ. കോള് കട്ട് ചെയ്യല്ലേ, ഒരുമ്മ തന്നിട്ട്. ഉമ്മയൊക്കെ വരുമ്പോ തരാടി പെണ്ണെ. അന്നാ ലക്ഷേട്ടന്റെ ശബ്ദം ഞാൻ അവസാനമായിട്ട് കേൾക്കുന്നേ. ഞാൻ ഒരുപാട് അന്വേഷിച്ചു നടന്നു, പക്ഷേ പിന്നെ എന്റെ കസിൻ പറഞ്ഞു ഏട്ടൻ വേറെ കല്യാണം കഴിച്ചു എന്ന്. എന്നിട്ട് നീ അത് വിശ്വസിച്ചോ? ഇല്ല, എന്റെ ലക്ഷേട്ടന് എനിക്കറിയാം, ഞാനല്ലാതെ വേറെ ആരും ആ മനസ്സിലുണ്ടാവൂല്ല എന്ന്. ലക്ഷേട്ടന് എനിക്ക് തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഈ നാളത്രയും. കൂക്കി, ഇനി എന്നെ വിട്ടിട്ട് പോവില്ലേ ലക്ഷേട്ടാ? എനിക്ക് വാക്കുതാ.
കഴിയില്ല കൂക്കി. അതെന്തോ? ഞാൻ മരിച്ചു പോയി കൂക്കി. ലക്സേട്ട? അതെ കൂക്കി, അന്ന് ഞാൻ നിന്നെ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പക്ഷേ നിന്റെ കസിൻ നിക്കി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു, എന്നെ ഒരുപാട് അടിച്ചു. ഞാൻ മരിക്കുന്നവരെ. അതെ കൂക്കി, ഞാൻ ഈ പറയുന്നതൊക്കെ സത്യം. അവന് നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടായിരുന്നു, അതിനാ എന്നെ. ഇല്ല, ഞാൻ ഇവിടെ വെച്ച് മരിച്ചത് കൊണ്ടാവും. ഞാൻ ഇത്രയും നാളും ഇവിടെ കാത്തിരുന്നത് അവനെ ഇല്ലാതാക്കാനാ. നിക്കിയെ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി അവൻ വേറെ ആരെങ്കിലും കൊല്ലും. അവൻ മരിച്ചു പോയി കഴിഞ്ഞ മാസം തേങ്ങ തലയില് വീണ്. ശേ, കഷ്ടായിപ്പോയി. വിധി എന്നെ വീണ്ടും തോൽപ്പിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാ? കൂക്കി, നീ തിരിച്ചു പോണം. നല്ല ഒരാൾ തന്നെ വരും നിന്റെ ജീവിതത്തിലേക്ക്. ഇല്ല ലക്സേട്ട, ഏട്ടനെ വിട്ടിട്ട് എനിക്ക് പോവാൻ കഴിയില്ല. എനിക്ക് വേറെ ആരും വേണ്ട. ഇവിടെ ഏട്ടന്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചാ മതി. എനിക്ക് ജീവനില്ലല്ലോടാ നിന്റെ കൂടെ ജീവിക്കാൻ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ലക്സേട്ടനില്ലാത്ത ജീവിതം എനിക്കും വേണ്ട. കൂക്കി, പ്ലീസ്, നീ വീട്ടിലേക്ക് തിരിച്ചു പോ. എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. എന്നിട്ട് വേറെ ആരെങ്കിലും വിവാഹം കഴിക്കണം. ലക്സേട്ട പറയുന്നത് കേൾക്കൂ കൂക്കി. ശരി, ഞാൻ പോവാം. ചീമിനേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടം. ഏട്ടനെ വിവാഹം കഴിക്കാം. ഞങ്ങളുടെ കുഞ്ഞിന് ലക്സ് എന്ന് പേര് വെക്കാം. കൂക്കി, ഏട്ടാ, നീ ശരിക്കും പറഞ്ഞതാണോ ജിമ്മിന്? ആണെങ്കിൽ വേദനിച്ചോ ലക്സേട്ട? ഒരുപാട് വേദനിച്ചു. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നീ പോവാണോ? പോവില്ല ഒരിക്കലും. പിന്നെ നീ ജിമ്മിന്റെ കാര്യം പറഞ്ഞതോ? അത് ലക്സേട്ടന് എന്നോട് പഴയ സ്നേഹമുണ്ടോന്ന് അറിയാനോ? എനിക്ക് സ്നേഹമുണ്ടോന്ന് അറിയണല്ലേ നിനക്ക്. ലക്ഷേട്ട ഫുഡ് കഴിച്ചോ? കഴിച്ചല്ലോ. ഇവിടൊക്കെ ഉമ്പുണ്ട്. ലക്ഷേട്ടനെ കഴിച്ചോ? കടിച്ചു, നന്നായിട്ട് വേദനിച്ചു. മരിച്ചാ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. കുമ്പ് കച്ച വേദനിക്കയില്ല. എന്ന് വെച്ച? ഹാർട്ട് ബീറ്റ് ഉണ്ട് ലക്ഷേട്ട. ഞാൻ മരിച്ചിട്ടില്ലെന്നാണോ? ആന്നേ തോന്നിയതാ. മരിച്ചെന്ന് കരുതി ഒരു വർഷം ഞാനിവിടെ ഒറ്റയ്ക്ക്. സൈക്കോ. അതായത് കൂക്കി, ബെഡ്റൂമിലേക്ക് വാടാ ചെക്ക. എന്തിന്? മോനിന്ന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നാലും കൂക്കി എന്തിനാ എന്നെ ബെഡ്റൂമിലേക്ക് വിളിച്ചേ? ഞാൻ പോയിട്ട് വരാവേ.